വീണ്ടും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. കിറ്റെക്സിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കിറ്റെക്സ് ആ ഒരു ലുങ്കി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്നുള്ളതിൽ നിന്ന് മാറി ഇങ്ങനൊരു പുതിയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ 2009 ഒരൊറ്റ കമ്പനിക്കായിരുന്നു അവരുടെ ഈ ഇൻഫൻറ്റ് ഗാർമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്ന് 5 ലോകോത്തര കമ്പനികൾക്കാണ് ഈ കേരള ബേസ്ഡ് കമ്പനി ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ട്രിഞ്ചൻറ്റ് റെഗുലേഷൻസും സ്റ്റാൻഡേർഡും വെച്ചുകൊണ്ട് ഇൻഫൻറ്റ് ഡ്രസ്സുകൾ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം മദർ കെയർ, മുടിചൂടാ മന്നൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇൻഫൻറ്റ് ഡ്രസ്സിൽ. അവർക്ക് നമ്മുടെ കേരളത്തിൽ നിന്നാണ് വേണ്ട ഡ്രസ്സുകൾ മാനുഫാക്ചർ ചെയ്ത് അയക്കുന്നത്. അതുപോലെ തന്നെ റോക്കി, റോയ്സ്, ടോയ്സ് അറസ് ഇങ്ങനെയുള്ള കമ്പനികൾക്കെല്ലാം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു അത്ഭുതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് 10 രൂപ വിലയുള്ള ഷെയറിൻ്റെ വില 1000-ൽ കൂടുതലാണ് എന്ന് നമുക്ക് കാണണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ദശ വർഷത്തിന് മുമ്പ് അതിൻ്റെ വില 2 രൂപ 3 രൂപ ഉണ്ടായിരുന്നതാണ് ഇന്ന് 1000-ൽ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ കമ്പനി നിക്ഷേപിക്കാൻ വളരെ അനുയോജ്യമാണെന്നാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം. ഈയിടെ മോത്തിലാൽ ഓസ്വാൾ പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ച് റിപ്പോർട്ടിൽ ഇന്നത്തെ ഈ വിലയിലും അത് വാങ്ങിക്കാൻ അർഹമായ ഒരു കമ്പനിയാണെന്ന് മാത്രമല്ല അതിൻ്റെ വില ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വില വർധനവുണ്ടായിട്ടുള്ള ചില കമ്പനികളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ എത്തിച്ചേരും എന്നുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളീയ കമ്പനിയായിട്ടുള്ള വളരെയധികം ഭാവി കാണുന്ന ഈ കമ്പനിയിൽ നിക്ഷേപിക്കുവാനുള്ള ഒരു സുവർണാവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പക്ഷേ അത് ഹ്രസ്വകാലത്തേക്കല്ല, ദീർഘകാലത്തേക്ക്, ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഉള്ള ലക്ഷ്യത്തോടുകൂടി ഇന്നത്തെ വിലയിൽ അത് നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ധാരാളം മറ്റു പല ഓഹരികളും ലഭ്യമാണ്. ഉദാഹരണമായിട്ട് ONGC അതിൻ്റെ 52 ആഴ്ചയിലെ ലോവസ്റ്റ് പ്രൈസിൽ എത്തിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് അതുപോലെ തന്നെ 52 വീക്സ് ലോവസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയും വില. അതിനോടൊപ്പം ക്രോംപ്ടൺ ഗ്രീവ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ് 1000 രൂപയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഇന്നത്തെ വില. പക്ഷേ ഈ വില നോക്കിക്കഴിഞ്ഞാൽ അതുപോലുള്ള ഫുൾ ഡൈവേഴ്സിഫൈഡ് പെട്രോളിയം കമ്പനികളുടെ അന്തർദേശീയ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ റിലയൻസിൻ്റെ ഇന്നത്തെ വില വളരെ തുച്ഛമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദീർഘവീക്ഷണമുള്ള നിക്ഷേപകരാണെങ്കിൽ ഈ കമ്പനികളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതയുണ്ട്. SBI ഇന്ന് 270 രൂപയെ വിലയുള്ളൂ. ICICI ബാങ്ക് 315 രൂപയെ വിലയുള്ളൂ. എന്നതുപോലെ തന്നെ വണ്ടർല 255 രൂപയെ വിലയുള്ളൂ. മറ്റൊരു കേരള കമ്പനിയാണ്, വളരെ സക്സസ്ഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വണ്ടർല. എന്നതുപോലെ ഡിഷ് TV, സിൻഡെക്സ് മുതലായ കമ്പനികൾ നിക്ഷേപിക്കുവാൻ വളരെ അനുയോജ്യമായ കമ്പനികളാണ്. ഈ കമ്പനികളെല്ലാം തന്നെ ഒരു ഹ്രസ്വകാല നിക്ഷേപത്തിന് വേണ്ടിയല്ല നിർദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘകാലത്തെ ലക്ഷ്യത്തോടുകൂടി ഇത്തരം കമ്പനികളെ നിക്ഷേപിച്ച് നമ്മുടെ നിക്ഷേപം കയ്യിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, മേക്ക് ഇൻ ഇന്ത്യ എന്നതുപോലെ തന്നെ ആ മാറ്റങ്ങളെല്ലാം ഇത്തരം കമ്പനികളുടെ സഹായകമായി മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മാർക്കറ്റ് ഇന്ത്യയ്ക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് ആദ്യം പ്രതിഫലിക്കുക ഓഹരി കമ്പോളത്തിലാണ്. ആ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കാളിയാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ടത് നമ്മൾ ഓഹരി കമ്പോളത്തിൽ പങ്കാളികളായിത്തീരണം. അതിന് വേണ്ടത് പല പ്രധാന കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പാൻ കാർഡ് ഉണ്ടായിരിക്കണം, അത് ഞങ്ങൾ ഓഫീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. 2 ബാങ്ക് അക്കൗണ്ടുകൾ, NRE അക്കൗണ്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനോടൊപ്പം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്യണം. പിന്നീട് വേണ്ടത് ഡെപ്പോസിറ്ററി അക്കൗണ്ട്. ഓഹരികൾ ഇന്ന് കടലാസ് രൂപത്തിൽ ലഭ്യമല്ല,
ഓഹരികളെല്ലാം തന്നെ ഇലക്ട്രോണിക് രൂപത്തിലാണുള്ളത്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്ററി അക്കൗണ്ടിലാണ് വരവ് വെക്കുന്നത്. അതിനുവേണ്ട ഡെപ്പോസിറ്ററി അക്കൗണ്ട് ബാങ്ക് നമ്മളുടെ ബ്രോക്കറുടെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് വന്ന് ഉദ്ദേശിക്കുന്നത് അതുണ്ടായാൽ മാത്രമേ ബ്രോക്കറോട് വാങ്ങിക്കാൻ നിർദ്ദേശിക്കുവാനും വിൽക്കുവാൻ നിർദ്ദേശിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പണം നമ്മുടെ NRE അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിൽ നിന്ന് PIS അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബ്രോക്കറായിട്ടുള്ള ബർജിയിൽ ജിയോജിത്തിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഹരികൾ വാങ്ങിക്കാം. അത് വാങ്ങിച്ചു കഴിഞ്ഞ് വില കൂടുമ്പോൾ വിൽക്കണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് വിൽക്കുവാനും സാധിക്കും. നമ്മളങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ആ സംഖ്യ ഉടനെ PIS അക്കൗണ്ടിൽ വരുന്നു. ഓഹരി കമ്പോളത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരു വർഷം നമ്മൾ നിക്ഷേപം കയ്യിൽ വെച്ചതിന് ശേഷം വിൽക്കുകയാണെങ്കിൽ മൂല്യവർദ്ധന യാതൊരു ടാക്സും നമ്മൾ കൊടുക്കേണ്ടതില്ല. ഒരു വർഷത്തിന് മുമ്പാണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ വിറ്റാൽ ഉണ്ടാവുന്ന ലാഭത്തിന് മാത്രമാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അത് ബാങ്ക് എറ്റ് സോഴ്സ് ഡിഡക്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് ഇന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ട്രേഡിംഗ് ചെയ്യാൻ ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ വീട്ടിലോ ഓഫീസിലോ ഇരുന്നു കൊണ്ട് ഓൺലൈനിൽ ഓഹരികൾ വാങ്ങിക്കാനുള്ള സംവിധാനവും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ജിയോജിത്ത് എന്ന് പറയുന്ന കേരള ബേസ്ഡ് ജിയോജിത്ത് BNP പരിഭാഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ട്രേഡിംഗ് ആരംഭിച്ചതും അത് ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്തതും ഈ സംസാരിക്കുന്ന KV ശംസുദ്ദീൻ തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും ദീർഘകാലത്തെ പരിജ്ഞാനമുള്ള ഒരു ബ്രോക്കറുമായി നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായത് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഇന്നോവേഷനാണ് ഇപ്പോൾ ഉള്ളത്, നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. ഈ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഓഹരികൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള സേവനങ്ങൾ ലഭ്യമാണ്. മാത്രമല്ല ഇന്ന് വീട്ടിലിരിക്കുന്ന ധാരാളം അഭ്യസ്ത വിദ്യരായിട്ടുള്ള വീട്ടമ്മമാർ ഉണ്ട്, പ്രവാസികളായിട്ടുള്ള വീട്ടമ്മമാർ. അവർക്ക് വീട്ടിലിരുന്ന് വെറുതെ മുഷിഞ്ഞ് സമയം കളയുന്നതിന് പകരം ഈ ഓൺലൈൻ ട്രേഡിംഗ് പരിശീലനം നേടിക്കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് പണം സമ്പാദിക്കാനുള്ള സുവർണാവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അഭ്യസ്തവിദ്യരായ എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്നു കൊണ്ട് ഓഹരികൾ വാങ്ങിക്കുവാനും വിൽക്കുവാനുമുള്ള സുവർണാവസരം ഉപയോഗപ്പെടുത്തുവാൻ ബർജിൻ ജിയോജിത്തിൻ്റെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. അതിന് വലിയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. ഇവിടെ UAE നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും ഓഹരിയിൽ നിക്ഷേപിക്കുന്നവരായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത്യാവശ്യം വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും വളരെ വിജയകരമായി ഓഹരിയിൽ നിക്ഷേപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ഇത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനും പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ സുഖമായി ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. ആ അവസരം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ വരുമാനം എത്ര ആയാലും അതിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ഈ സമ്പാദ്യശീലം വളർത്തണമെങ്കിൽ നാം ഓരോരുത്തരും തീരുമാനിച്ചാലേ സാധിക്കുള്ളൂ, കുടുംബാംഗങ്ങൾ മുഴുവൻ തീരുമാനിച്ചാലേ സാധിക്കുള്ളൂ. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് ഗൃഹനാഥനും ഗൃഹനാഥയും സന്താനങ്ങളും എല്ലാവരും ഇരുന്നു കൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൃത്യമായി ഒരു സംഖ്യ നമ്മുടെ സുരക്ഷിതമായ ശോഭനമായ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു തീരുമാനം എടുക്കുക, ഞങ്ങൾക്ക് ഇത്ര പ്രതിമാസ വരുമാനം കിട്ടുന്നുണ്ട്, ഇതിൽ നിന്ന് ഞങ്ങൾ ഇത്ര മാറ്റിവെക്കും എന്നുള്ള തീരുമാനം. ആ തീരുമാനം 20-25% ആയിരുന്നാലേ നമുക്ക് തിരിച്ചു പോയാൽ ഒരു നല്ല ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. ഈ പുണ്യമാസത്തിൽ നമുക്കെല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാം. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഈ മാസം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു നിശ്ചയ സംഖ്യ
എന്ന് പറയുമ്പോൾ 20-25% മാറ്റിവെക്കുകയും ആ മാറ്റിവെച്ച സംഖ്യ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിരന്തരം നിക്ഷേപിക്കുകയും ചെയ്യുമെന്ന് ഒരു തീരുമാനം നമ്മൾ എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി വളരെ സുരക്ഷിതമായി തീരും എന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഓരോ മാസവും ഒരു നിശ്ചയ സംഖ്യ മാറ്റിവെക്കുകയാണെങ്കിൽ ആ സംഖ്യ ഇന്ത്യയിൽ വളരെ നന്നായി പ്രവർത്തനഫലം കാഴ്ചവെക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിൽ നിക്ഷേപിക്കാം. അതിൽ എല്ലാ മാസവും കൃത്യമായി ഒരു സംഖ്യ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ നിക്ഷേപിക്കുന്നതിനെയാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംവിധാനത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ മാസം മുതൽ 2015 ജൂലൈ മാസം മുതൽ നമ്മൾ അങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ 10 വർഷം നമ്മളിങ്ങനെ ഇവിടെ ജീവിക്കുക, അങ്ങനൊരു നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നിക്ഷേപം നടത്തിയ സംഖ്യ എത്രയാണോ അതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും നമ്മൾ 10 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വരുമാനമായിട്ട്, പ്രതിമാസ വരുമാനമായിട്ട് ആ നിക്ഷേപത്തിൽ നിന്ന് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ എന്ന പേരിൽ തിരിച്ചെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ഇങ്ങനെ ഇവിടെ ഉള്ള ഗൾഫിലുള്ള ഓരോ പ്രവാസിയും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഒരു SIP എങ്കിലും ചെയ്തിരിക്കണമെന്നുള്ളത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ തീരുമാനമെടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോയാൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, ഞാൻ ഇത് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കഴിഞ്ഞ 14 വർഷമായി റേഡിയോയിൽ കൂടെയും ക്ലാസ്സുകളിൽ കൂടെയും ഈ നിർദ്ദേശം വെച്ചതുകൊണ്ട് 10,000-ക്കണക്കിന് ആളുകളാണ് ഇങ്ങനെയുള്ള നിക്ഷേപം നടത്തി നാട്ടിലേക്ക് തിരിച്ചുപോയി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അതിലൊരാളായി നമുക്കും തീരുവാൻ സാധിക്കും. അതിനിങ്ങനൊരു തീരുമാനം എടുക്കുക. ഇങ്ങനെയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അബുദാബിയിലും ദുബൈയിലും ഷാർജയിലും അല്ലെങ്കിലെല്ലാം ഉള്ള ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും സംവിധാനവും ഒരുക്കി തരുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ ഓഫീസുകളുടെ നമ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ പ്രദർശിപ്പിക്കാം. ഇത് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക. അങ്ങനെ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കുവാൻ സാധിക്കും. എന്നെ നേരിട്ട് വിളിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിക്കാം, 050-6467-801 എന്ന നമ്പറിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ച് അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. ഞങ്ങളുടെ ദുബൈ നമ്പറാണ് 043-355-900, അബുദാബി 02-644-1555, ഷാർജ 06-57-32555, അല്ലെൻ 03-76-48-100. ഇതിനും പുറമെ എൻ്റെ ഇമെയിൽ ഐഡിയിൽ kvshams@gmail.com എന്ന എൻ്റെ ഇമെയിൽ ഐഡിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിൽ പുറമേയായി ഫേസ്ബുക്കിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രണ്ടായി തീരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ വിവരങ്ങളും അതിൽ നിന്നും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ലൈഫ് ലൈൻ കാണാൻ സാധിക്കാത്തവർ നെറ്റിൽ കൂടെ യൂട്യൂബിൽ കൂടെ കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്ത് അവരെ കൂടെ ഇങ്ങനെയുള്ള അനുഭവവും നല്ലൊരു വിജയകരമായ ജീവിതവും അവർക്ക് നൽകുവാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുവാൻ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ പര്യവസാനിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.